ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളൊരു മത്തൻ പുളിശ്ശേരിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. എന്നോട് കുറച്ച് മുന്നേ ഒന്ന് രണ്ട് പേരൊക്കെ ഒരു വെജ് ഐറ്റംസൊക്കെ ഒന്ന് വിട്ടു തരുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയെടുത്തതാണ് ഞാൻ മത്തൻ പുളിശ്ശേരി. അപ്പം നമുക്ക് മത്തൻ പുളിശ്ശേരി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ എങ്ങനെ തയ്യാറാക്കിയെടുത്തതൊന്ന് കണ്ടു നോക്കാം. മത്തങ്ങ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള മത്തന് ഞാൻ എൻ്റെ തോട്ടത്തിൽ നിന്ന് തന്നെയാണ് അറുത്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തയ്യാറാക്കിയ ഈ കൃഷിൻ്റെ ഒക്കെ ഒരു വ്ലോഗ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. ഈ കൃഷിയിൽ ഞാൻ ജൈവവളവും ജൈവ കീടനാശിനി മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ മത്തനക്ക് അതിൻ്റെതായ ടേസ്റ്റ് വേറെ ആയിരിക്കും. അപ്പോൾ ഞാൻ മത്തൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് ഞാൻ ഇവിടെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് മൺചട്ടിയിലിട്ടിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. മൺചട്ടിയും അപ്പോൾ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയ മത്തനും കൂടെ ഒക്കെ ആകുമ്പോൾ നമ്മുടെ മത്തൻ്റെ പുളിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് ഒക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ മത്തൻ എത്രയാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായി കുക്ക് ചെയ്തെടുക്കണം. ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഞാൻ ഉപ്പിട്ട വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാൻ വിറകടുപ്പിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുത്തത്. ഇപ്പം നമ്മുടെ മത്തനത് അവിടെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിക്ക് വേണ്ട തേങ്ങയുടെ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. അതിന് ഞാനിവിടെ ഒരു മുറി തേങ്ങയും കുറച്ച് കാന്താരിമുളക് പിന്നെ ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകം, ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു അഞ്ചാറോളം ചെറിയ ചുവന്നുള്ളി കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാതും കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം. വെള്ളം അധികമൊന്നാവാത്ത രീതിയിൽ നല്ല പേസ്റ്റ് പോലെ തന്നെ നമുക്കിത് അരച്ചെടുക്കണം കേട്ടോ. ഞാനിവിടെ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് തേങ്ങയുടെ അരപ്പ് റെഡിയാക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മിക്സാക്കിയതിന് ശേഷം തേങ്ങയുടെ ആ ഒരു പച്ചമുളക്ക് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം ഞാൻ അടുപ്പിൽ നിന്നൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മത്തൻ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ നല്ലൊരു പുളിയൊക്കെ വേണ്ടേ. അപ്പം നമുക്ക് ഇതിലേക്ക് ഒരു ബൗള് തൈര് ഒഴിച്ച് കൊടുക്കണം. തൈരില്ലെങ്കിൽ നമുക്ക് മോര് ഒഴിച്ച് കൊടുത്താലും മതി. ഇല്ലെങ്കിൽ മോരും തൈരും ഇല്ലെങ്കിൽ നമുക്ക് ഒരു വാളൻപുളിയുടെ നീരൊഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ തൈരും മോരും അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. അപ്പോൾ അതാവും ഏറ്റവും നല്ലത്. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്. അപ്പം നമുക്കൊരു കുറച്ച് ഉപ്പും കൂടെ ഇതിലോട്ട് ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മത്തൻ പുളിശ്ശേരി ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ അതിന് ഞാൻ ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ടീസ്പൂൺ കടുക്കും. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കൊരു രണ്ട് വറ്റൽമുളക് ഒന്ന് പീസാക്കി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കിതിലോട്ട് ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ പുളിശ്ശേരിയിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ മത്തൻ പുളിശ്ശേരി ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ നമ്മുടെ മത്തൻ പുളിശ്ശേരി റെഡിയായിട്ടുണ്ട്. പലരും പല രീതിയിലൊക്കെ ആയിരിക്കും മത്തൻ പുളിശ്ശേരി തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ രീതിയിലൊന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ.
കമൻറ്റും അതോടൊപ്പം ഷെയറും കൂടെ ചെയ്യാൻ മറക്കല്ലേ.